ഹേയ് ഗായ്സ്, എല്ലാവർക്കും ഡബി ഡബി മലയാളം കുസ്പിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്നിട്ടുണ്ടായിരുന്ന സ്മാക്ക്ഡൗൺ എപ്പിസോഡിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് നിങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. കാരണം ഇന്നത്തെ സ്മാക്ക്ഡൗൺ എപ്പിസോഡ് അത്രത്തോളം ശോകം തന്നെയായിരുന്നു. ഇന്നത്തെ സ്മാക്ക്ഡൗൺ എപ്പിസോഡ് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും കണ്ടു നോക്കരുത് മക്കളെ. കാരണം കണ്ടു കഴിഞ്ഞാൽ അത്രത്തോളം മടുത്തു പോകും നിങ്ങൾക്ക് സ്മാക്ക്ഡൗൺ കാണുന്നത്. കാരണം വളരെയധികം ഒരു ശോകം എപ്പിസോഡായിട്ട് മാത്രമേ ഇന്നത്തെ സ്മാക്ക്ഡൗണിനെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു ബിലോ ആവറേജ് ഷോ ആയിട്ട് മാത്രമേ ഇന്നത്തെ സ്മാക്ക്ഡൗൺ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. സ്മാക്ക്ഡൗണിൽ നടന്ന മാച്ചുകളും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങളും മാത്രം ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നതാണ്. ആദ്യത്തെ മാച്ച് ന്യൂ ഡേ ആൻഡ് ഡ്രൂ മക്കിൻ്റെയർ വേഴ്സസ് ദി ബ്രോളിംഗ് ബ്രൂട്സ് തമ്മിലുണ്ടായിരുന്ന മാച്ചായിരുന്നു. അതായത് ഷെയ്മസ്, റിഡ്ജ് ഹോൾഡ് ആൻഡ് ബച്ച് തമ്മിലുണ്ടായിരുന്ന മാച്ചായിരുന്നു. ഡബ്ല്യു ഡബ്ല്യു ഇയുടെ സ്റ്റോറി ലൈൻ എഴുതുന്നവരെന്താ മണ്ടന്മാരാണോ? ഇത്രയധികം കാലമായിട്ടും ഒരേ സ്റ്റോറി ലൈൻ തന്നെ വീണ്ടും 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 എല്ലാ ആഴ്ചയിലും ഇവരുടെ മാച്ച് തന്നെ വെക്കാൻ ഇത്രയധികം ബുദ്ധിയില്ലാത്തവരാണോ ഇപ്പോൾ ഇരിക്കുന്നത് എന്ന് തന്നെയാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. കാരണം അത്രത്തോളം കാലമായിട്ട് ഈ ഒരു ന്യൂ ഡേ വേഴ്സസ് ഷെയ്മസിൻ്റെ ടീം തമ്മിലുള്ള ഫ്യൂഡ് കൊണ്ടുപോകുന്നു വളരെയധികം ബോറിംഗ് ആണ്, എല്ലാവർക്കും വെറുപ്പായി വരികയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടാതായി വരികയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഡ്രൂ മക്കിൻ്റെയറും കൂടി ആ ഒരു മാച്ചിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഡബ്ല്യു ഡബ്ല്യു നടക്കുന്നത് എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കുന്നില്ല. ഇവർക്ക് ഒരു മാച്ച് പോലും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ആ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് ഷെയ്മസിൻ്റെ ടീം തന്നെയായിരുന്നു. പിന്നീട് രണ്ട് മൂന്ന് ആഴ്ചകളിലായിട്ട് സ്ഥിരമായിട്ട് ആദം പിയേഴ്സിൻ്റെ അടുത്ത് വന്ന് ആദം പിയേഴ്സിനെ പേടിപ്പിക്കുന്ന മാക്സ് ഡുപ്രീ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ എല്ലാ നൈറ്റ് വന്ന് ഇതേപോലെ തന്നെ രണ്ട് ഡയലോഗും അടിച്ച് പോകുന്നത് മാത്രമേ നമുക്ക് കാണാൻ സാധിച്ചുള്ളൂ. പിന്നീട് അടുത്ത പൊട്ടാസ് മാച്ച് ഹംബർട്ടോ കരീലോ വേഴ്സസ് ജിൻഡർ മഹാൽ തമ്മിലുള്ള മാച്ച് വളരെയധികം മോശം മാച്ചായിരുന്നു. ജിൻഡർ മഹാൽ തന്നെ ആ ഒരു മാച്ചിൽ വിജയിക്കുകയുണ്ടായി. പിന്നീട് നടന്നിട്ടുണ്ടായിരുന്നത് സ്മാക്ക്ഡൗൺ വുമൺസ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള നമ്പർ വൺ കണ്ടൻറ്ററെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മാച്ചായിരുന്നു. നത്താലിയ വേഴ്സസ് ആലിയ വേഴ്സസ് ഷോർട്സി വേഴ്സസ് റാക്കൽ റോഡ്രിഗസ് വേഴ്സസ് ഷെയ്ന ബേസ്ലർ വേഴ്സസ് സിയാലി തമ്മിലുണ്ടായിരുന്ന ഒരു മാച്ച് തന്നെയായിരുന്നു. അതും വലിയൊരു അടിപൊളി മാച്ചായിട്ടൊന്നും തന്നെ എനിക്ക് തോന്നിയിട്ടില്ല. ആ ഒരു മാച്ചിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നത് നത്താലിയ ആയിരുന്നു. പിന്നീട് മാക്കാബ് മോസ് പുതിയൊരു ക്യാരക്ടറിൽ വരികയുണ്ടായി. അദ്ദേഹം വന്നുകൊണ്ട് അദ്ദേഹം ഇനി മുതൽ കോമഡി ഒന്നും തന്നെ പറയുന്ന ഒരാളായിരിക്കില്ല എന്നുള്ളത് തന്നെ പറയുകയുണ്ടായി. അത് മാത്രമാണ് ഇന്നത്തെ സ്മാക്ക്ഡൗണിൽ കുറച്ചെങ്കിലും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് മാക്കാബ് മോസ് വേഴ്സസ് ഹാപ്പി കോർബിൻ തമ്മിലുള്ള ഒരു പൊട്ടാസ് മാച്ച് നമുക്ക് കാണാൻ സാധിക്കുകയുണ്ടായി. ആ ഒരു മാച്ചിൽ ഏറ്റവും അവസാനം ഡിസ്ക്വാളിഫിക്കേഷനിലൂടെ ഹാപ്പി കോർബിൻ വിജയിക്കുകയുണ്ടായി. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു മാച്ച് ഹെൽ ഇൻ എ സെൽ പേപ്പർ വ്യൂവിലേക്ക് വേണ്ടിയിട്ട് നോ ഹോൾസ് ബാർഡ് സ്റ്റിപ്പുലേഷൻ വെച്ചുകൊണ്ട് ഉറപ്പിക്കുകയുണ്ടായി. പിന്നീടായിരുന്നു ഇന്നത്തെ മെയിൻ ഇവന്റ് നടന്നിട്ടുണ്ടായിരുന്നത് ഉസോസ് വേഴ്സസ് റിഡിൽ ആൻഡ് ഷിൻസകെ നകമുറ തമ്മിലുണ്ടായിരുന്ന ഒരു മാച്ചായിരുന്നു. ആ ഒരു മാച്ചിൻ്റെ ഏറ്റവും അവസാനം ഷിൻസകെ നകമുറയ്ക്ക് ഇഞ്ചുറി പറ്റുന്നതും അദ്ദേഹം ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നതും പിന്നീട് റിഡിൽ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഉസോസിനെതിരെ മത്സരിക്കുന്നതും ഏറ്റവും അവസാനം ഒരു ടോപ്പ് റോപ്പ് ആർക്കേവ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് റോമൻ റെയ്ൻസിൻ്റെ മ്യൂസിക് സാമിസിൻ അവിടെ പ്ലേ ചെയ്യുന്നതും ആ ഒരു ഡിസ്ട്രാക്ഷൻ മുതലെടുത്തുകൊണ്ട് ഉസോസ് തന്നെ ആ ഒരു മാച്ചിൽ വിജയിക്കുന്നതും നമുക്ക് കാണാൻ സാധിച്ചു. അതും അത്യാവശ്യം കുഴപ്പമില്ല എന്ന് പറയാൻ മാത്രം, ഒരു ആവറേജ് എന്ന് മാത്രമേ ഞാൻ ആ ഒരു മാച്ചിനും പറയുകയുള്ളൂ. കാരണം കണ്ട് 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 മടുത്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഇന്നത്തെ സ്മാക്ക്ഡൗണിൽ മുഴുവനായിട്ടും നടന്നിട്ടുള്ളൂ. ഇന്നത്തെ സ്മാക്ക്ഡൗൺ കണ്ടു കഴിഞ്ഞവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇന്ന് നിങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെടാത്തത് ഏത് മാച്ചാണ് എന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. കാരണം അതിനായിരിക്കും ടഫ് കോമ്പറ്റീഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങളുടെ കമൻറ്റ് വീഡിയോയുടെ താഴെ വന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.